അയ്യോ എന്റെ കുടി ഓർത്തല്ലേ ഇതാ രണ്ടു തുള ഉണ്ടായിരുന്നു വായിക്കോളൊക്കെ നീ തുടച്ചപ്പോ ഉത്സവത്തിനിടാനേ പുതിയ ചെരുപ്പ് മേടിച്ചു ചെരുപ്പിടാൻ പറഞ്ഞിട്ട് ദേ കാലം കണ്ടു കൊണ്ടേ കുത്തി കയറ്റി നടക്കണു തൊങ്കി തൊങ്കി ഒരു ചെരുപ്പ് വാങ്ങിച്ചോ ഇടിക്കണറിയാനിട്ടു പിന്നെ ഈ അപ്പച്ചന്മാരൊക്കെ ഉള്ള ചെരുപ്പുണ്ടാവും എവിടെയാണത് ഒരു കാര്യം അത് എടുക്ക് ഞാൻ പിന്നെ വന്ന് നോക്കാം കുഴപ്പമില്ല ചെരുപ്പില്ലാതെ ഉത്സവത്തിന് ഇഷ്ടപ്പെട്ട അപ്പച്ചൻ പറഞ്ഞ ചെരുപ്പ് ഉത്സവല്ലേ പൊളിക്കണം നമുക്ക് നിനക്ക് പണിയുണ്ടായില്ലേ ഓ പണിയൊന്നുമില്ലടോ എന്റെ ദിവസം ലീവ് എടുക്കും ഉത്സവം തുടങ്ങിയില്ല അപ്പോഴേക്ക് ലീവ് ആയില്ലേ ആ ഉത്സവം തുടങ്ങി ആനയൊക്കെ വന്നിട്ടുണ്ടല്ല ആനയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പോയിണ്ടായിരുന്നു എന്തുട്ട് സാധനം ഞാൻ പോയിക്കണ്ടില്ല ഞാനേ മഞ്ഞ വഴിക്കുന്നല്ല അവിടെ വന്ന് നിർത്തിയേക്കണ പോണ്ടേ എന്താ അതച്ഛനടാ ഞാൻ പോയി മേടിക്കാൻ പറയാം അത് ആ ശരി ശരി എന്നാ മേടിക്കാം ഓക്കെ ആരാടാ കുണ്ട് മേടിക്കാൻ ഉത്സവല്ലേ എന്തായാലും വേണ്ടില്ല എൻ്റെ വണ്ടിയില്ലേ വണ്ടി നിർത്തി നമുക്കൊന്ന് ആ ആദായിക്കട വരെ പോയിട്ട് വരാം അവിടെ 50% കുറവുണ്ടല്ലേ അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു മുണ്ട് മേടിച്ച് കൊണ്ടു കൊടുക്കാം അതിനെന്തിനാണ് അവിടെ പോണത് ഇവിടെ നല്ലൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം ഒക്കെ പ്രാന്തണ്ട ഇവിടെ സാധനം മേടിക്കാൻ കാശിലാണ്ട് നമ്മുടെ ഈ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ അധികമൊന്നും അവരാഗ്രഹിക്കണില്ല ഇതൊന്നും വാങ്ങിച്ചു കൊടുത്തേക്കും നല്ലൊരു കസവുള്ളൊരു മുണ്ട് സന്തോഷവും ഞാൻ നോക്കി നീ എപ്പോഴും പുണ്യാളേ സംഭവം ശരിയാണ് പക്ഷേ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറയോ വന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായി സാധനം കിടക്കണ നോക്കി എത്രയുടെ മുതലാണ് അപ്പച്ചനെന്തി
ആഗ്രഹിച്ചപ്പോഴൊക്കെ എനിക്കെല്ലാം വാങ്ങിച്ചു തന്നിരുന്ന എൻ്റെ അപ്പൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇനി എനിക്ക് തിരിച്ചറിയണം എൻ്റെ അപ്പൻ്റെ ആഗ്രഹങ്ങളും കൂടി. ജീവിതത്തിൽ നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടി പലർക്കും പലതും വാങ്ങിച്ചു കൊടുക്കും, പക്ഷേ എല്ലാ അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടണമെന്നില്ല. അർഹതപ്പെട്ടവരുടെ കയ്യിലെങ്ങാനത് കിട്ടിയാലുണ്ടല്ലോ.